എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് സെവൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആണ്. കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഓവറോൾ പെർഫോമൻസ് റിവ്യൂ, അതുപോലെ തന്നെ സാമ്പിൾ ഇമേജസും വീഡിയോസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽഡായിട്ട് ക്യാമറ റിവ്യൂ, മറ്റ് ഫോണുകളുമായിട്ടുള്ള കമ്പാരിസൺ റിവ്യൂസൊക്കെ ഞാൻ വേറെ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് സെവൻ്റെ അൺബോക്സിങ് റിവ്യൂയിലേക്ക് പോകാം. നല്ലൊരു ബോക്സാണ് റെഡ്മി തന്നിരിക്കുന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സ്നാപ്ഡ്രാഗൺ 660 പ്രോസസ്സർ, 6.3 ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് നോച്ച് ഡിസ്പ്ലേ, അതുപോലെ തന്നെ 12 MP പ്ലസ് 2 MP AI ഡുവൽ റിയർ ക്യാമറ, 4000 mAh ബാറ്ററി, എന്നീ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ ഡുവൽ സിം ആൻഡ് ഡുവൽ സ്റ്റാൻഡ് ബൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി റിവേഴ്സിബിൾ കണക്ടറാണ് നമുക്ക് ഇതിനകത്തുള്ളത്, മൈക്രോ USB കണക്ടർ അല്ല. എക്സ്പാൻഡബിൾ അപ് ടു 256 GB നമുക്ക് അവൈലബിൾ ആണ്. 3 GB റാം ആൻഡ് 32 GB ഇൻറ്റേർണൽ. റെഡ്മി നോട്ട് സെവൻ്റെ ബ്ലാക്ക് വേർഷനാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് സെവൻ ബോക്സ് ഒന്ന് തുറന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഒരു സിം എജക്ടർ ടൂള്, നമുക്ക് അറിയുന്ന പോലെ എല്ലാ ഫോണുകളിലെ പോലെ തന്നെ ഒരു സിം എജക്ടർ ടൂൾ, അതുപോലെ തന്നെ ഒരു മൊബൈൽ കേസ്, പിന്നെ നമുക്ക് അവരുടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ സാർ വാല്യൂ കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൊബൈൽ കേസൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വളരെ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു കേസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റെഡ്മി. പക്ഷേ ക്വാളിറ്റി അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. നമുക്കൊന്ന് ഫോണിൽ ഒന്ന് ഇട്ട് നോക്കാം. വളരെ പക്കയായിട്ട് സൂട്ടൊക്കെ തന്നെയാണ്, പക്ഷെ എന്നിരുന്നാലും കുറച്ച് ലൂസാണ്. പെട്ടെന്ന് താഴെ വീഴാനും കാര്യങ്ങൾക്കൊക്കെ ഒരു സാധ്യത, അതുകൊണ്ട് തന്നെ വേറൊരു നല്ലൊരു മൊബൈൽ കേസ് വാങ്ങി യൂസ് ചെയ്യണതായിരിക്കും ബെറ്റർ. റെഡ്മി നോട്ട് സീരീസിലെ ഇതുവരെ ഇറങ്ങിയ ഫോണുകളേക്കാൾ അട്രാക്റ്റീവ് ഡിസൈൻ തന്നെയാണ് ഇത്തവണ റെഡ്മി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രീമിയം ആൻഡ് സ്റ്റൈലിഷ് ഡിസൈൻ ലുക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൂടി ആകുമ്പോൾ ഈ ഫോണിൻ്റെ ഓവറോൾ ഡിസൈൻ പറയാതിരിക്കാൻ വയ്യ, ഹെവി തന്നെയാണ്. റെഡ്മി ഫോൺ ഇതുവരെ ഇഷ്ടപ്പെടാത്തവർ പോലും ഈ തരത്തിലുള്ള ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ എടുക്കാനാണ് സാധ്യത. ഓക്കെ, നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ 12 MP പ്ലസ് 2 MP ക്യാമറ കാണാം നമുക്ക്, അതിനോടൊപ്പം തന്നെ ഫ്ലാഷ് ഉണ്ട്. പിന്നെ നമുക്ക് താഴെ റെഡ്മി ബൈ ഷിയോമി എന്നുള്ളൊരു ബ്രാൻഡിങ് കാണാം. പിന്നെ ഫിംഗർ പ്രിൻറ് സെൻസർ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പിൻഭാഗത്ത് വരുന്നത്. നമുക്കിനി ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊരു ടൈപ്പ് സി ചാർജർ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. 2 ആമ്പിയർ ആണ് ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ നമുക്കൊരു USB ടൈപ്പ് സി കേബിൾ, നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ തന്നെ മൈക്രോ USB നിന്നും മാറി ഒരു ടൈപ്പ് സി കേബിളാണ് നമുക്ക് റെഡ്മി നോട്ട് സെവൻ്റെ ഒപ്പം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ പൊളിച്ച് കളഞ്ഞ് ഫോൺ എങ്ങനെയും നോക്കാം. ലുക്കിൻ്റെ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. ഏറ്റവും മുകളിലായിട്ടാണ് നമുക്ക് ഫ്രണ്ട് ഫേസിങ് ക്യാമറ വരുന്നത്. സൈഡിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്, അതുപോലെ തന്നെ പവർ ബട്ടൺസും ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ അവൈലബിൾ ആണ്.
അതിൻ്റെ പ്ലേസ്മെൻറ്റും ഡിസൈനും നല്ല രസമായിട്ടുണ്ട്. ബാക്കിലുണ്ട് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒന്ന് പൊളിച്ച് കളയാം. കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആവാൻ സാധ്യതയുണ്ട്, ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമുക്ക് ഇജക്ടർ ടൂള് വെച്ച് സിം ഡ്രൈവ് ഒന്ന് എടുത്ത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണോ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണോ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണ് റെഡ്മി നോട്ട് സെവനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടല്ല. ഒരേ സമയം രണ്ട് സിമ്മുകൾ അല്ലെങ്കിൽ ഒരു മൈക്രോ എസ് ഡി മെമ്മറി കാർഡും ഒരു സിമ്മും കൂടി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, മൂന്നും കൂടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്കിനി ഫോണൊന്ന് ഓൺ ചെയ്ത് എങ്ങനെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കിനി ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. റെഡ്മി നോട്ട് സെവൻ ഫോണിൻ്റെ ബൂട്ടിംഗ് സ്പീഡ് ആൻഡ് ടൈം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡ്മി ബൈ ഷിയോമി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഡിവൈസ് അങ്ങനെ ഓൺ ആയിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ്ലി 25 സെക്കൻഡ് സമയമാണ് റെഡ്മി നോട്ട് സെവൻ്റെ ബൂട്ടിംഗ് ടൈം. വലിയ കുഴപ്പമില്ല, ബൂട്ടിംഗ് ടൈം ഓക്കെ ആണ്. ആദ്യം തന്നെ ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള സാർ വാല്യൂ ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർ ആഷ് 07 ആഷ് സാർ വാല്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് വെയ്റ്റ് 0.962, ബോഡി വെയ്റ്റ് 0.838. ഡിവൈസിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഓവറോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. റെഡ്മി സെവനിൽ MIUI 10 വേർഷനാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഡിവൈസിൻ്റെ സെറ്റിംഗ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ January 5, 2019 വേർഷനാണ്. MIUI വേർഷൻ 10.2 സ്റ്റേബിൾ വേർഷനാണ്. CPU 2.2 GHz ഒക്ടാ കോർ പ്രോസസ്സറാണ്. റാം 3GB റാം വേർഷനാണ്. ഈ ഫോൺ 3GB റാം വേർഷനാണ്. 4GB റാം വേർഷൻ റെഡ്മി സെവൻ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് 32GB 21.64GB ആണ് യൂസർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതൽ സ്റ്റോറേജ് ആവശ്യങ്ങളുള്ളവർ എക്സ്ട്രാ മെമ്മറി കാർഡ് യൂസ് ചെയ്യേണ്ടി വരും. ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ മോഡിൽ ജസ്റ്റേഴ്സ് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഫോൺ വളരെ സ്മൂത്തായി ഫീൽ ചെയ്യുന്നുണ്ട് ജസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഹോം സ്ക്രീൻ, താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ റീസെൻറ്റ് ആപ്സ്, റൈറ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ ബാക്ക് ബട്ടൺ. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതായി പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഷിയോമിയുടെയും ഗൂഗിളിൻ്റെയും ചില ആപ്സുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല, മറ്റ് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിലനിർത്തിക്കൊണ്ട് അല്ലാത്തത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ ഫാസ്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്കായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി ഫേസ് അൺലോക്കാണ്. ഫേസ് അൺലോക്കും നമുക്ക് വളരെ എഫിഷ്യൻറ്റും ഫാസ്റ്റായിട്ടുള്ളൊരു ഫേസ് അൺലോക്കിംഗ് ടെക്നോളജിയാണ് റെഡ്മി സെവനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റെഡ്മി സെവൻ 12+2 ഡുവൽ റിയർ ക്യാമറയാണ് വരുന്നത്.
ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോ, വീഡിയോ, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, സ്ക്വയർ മോഡ്, പനോരമ, പ്രോ മോഡ്, മുകളിൽ ടൈം ലാപ്സ് വീഡിയോ, സ്ലോ മോഷൻ വീഡിയോ ഓപ്ഷൻസൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. റെഡ്മി നോട്ട് സെവനിൽ 180p ഫുൾ എച്ച് ഡി വീഡിയോ 16 frames per second എച്ച് ഡി വീഡിയോ 720p 30 frames per second റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്നാൽ 4K വീഡിയോ റെഡ്മി നോട്ട് സെവനിൽ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതല്ല. വീഡിയോ എൻകോഡർ ഹൈ പെർഫോമൻസ് ആൻഡ് ഹൈ കോമ്പാക്റ്റബിലിറ്റി മോഡിൽ നമുക്ക് അവൈലബിൾ ആണ്. ഹൈ ഫ്രെയിം റേറ്റ് വീഡിയോ റെക്കോർഡിംഗ്, 180p വീഡിയോ നമുക്ക് 120 frames per second റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ടൈം ലാപ്സ് ഇൻ്റർവൽ വേരിയസ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ഷട്ടർ സ്വിച്ച് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. റെഡ്മി നോട്ട് സെവൻ്റെ റീബൂട്ടിംഗ് ടൈം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 34 സെക്കൻഡാണ് ഈ ഡിവൈസിൻ്റെ റീബൂട്ടിംഗ് ടൈം.